സാമുവൽ പ്രവാചകന്റെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് പത്താം അധ്യായം. സാമുവൽ ഒരു പാത്രം ഒലിവെണ്ണ എടുത്ത് സാവോളിന്റെ ശിരസിൽ ഒഴിച്ചു. അവനെ ചുംബിച്ചിട്ട് പറഞ്ഞു, കർത്താവ് തന്റെ ജനത്തിന്റെ ഭരണാധികാരിയായി നിന്നെ അഭിഷേചിച്ചിരിക്കുന്നു. അവിടുത്തെ ജനത്തെ ഭരിക്കുകയും എല്ലാ ശത്രുക്കളിലും നിന്ന് അവരെ സംരക്ഷിക്കുകയും ചെയ്യണം. തന്റെ അവകാശമായ ജനത്തിന് രാജാവായി കർത്താവ് നിന്നെ വാഴിച്ചിരിക്കുന്നു എന്നതിന്റെ അടയാളം ഇതായിരിക്കും. ഇന്ന് നീ എന്നെ വിട്ടു പോകുമ്പോൾ ബെഞ്ചമിന്റെ നാട്ടിലെ സെൽസാഹിൽ റാഹീലിന്റെ ശവകുടീരത്തിന് സമീപം രണ്ടാളുകളെ നീ കാണും. നീ അന്വേഷിച്ച കഴുതുകളെ കണ്ടുകിട്ടിയെന്നും അവയെക്കുറിച്ചല്ല എന്റെ മകൻ എന്തു പറ്റി എന്ന് ചോദിച്ചുകൊണ്ട് നിന്നെക്കുറിച്ചാണ് നിന്റെ പിതാവ് ഉത്കണ്ഠാകുലനായിരിക്കുന്നതെന്നും അവർ നിന്നോട് പറയും. അവിടെ നിന്ന് താബോറിലെ ഓക്കുവൃക്ഷത്തിന് സമീപത്തെത്തുമ്പോൾ ബത്തേലിൽ ദൈവത്തിന് ബലിയർപ്പിക്കാൻ പോകുന്ന മൂന്ന് പേരെ നീ കണ്ടുമുട്ടും. ഒരുവൻ മൂന്ന് ആട്ടിൻകുട്ടികളെ എടുത്തിരിക്കും, രണ്ടാമൻ മൂന്നപ്പവും മൂന്നാമൻ ഒരു തോൽക്കുടം വീഞ്ഞും. അവർ നിന്നെ അഭിവാദനം ചെയ്ത് രണ്ടപ്പം നിനക്ക് നൽകും, അത് നീ സ്വീകരിക്കണം. അനന്തരം ഫിലിസ്തീയർ കൂടാരം അടിച്ചിരിക്കുന്ന ഗിബയായിലുള്ള ദൈവത്തിന്റെ മലയിൽ നീയെത്തും. പട്ടണത്തിലേക്ക് കടക്കുമ്പോൾ സാരംഗി, ചെണ്ട, കുഴൽ, കിന്നരം എന്നീ വാദ്യമേളങ്ങളോടെ മലമുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പ്രവാചക ഗണത്തെ നീ കണ്ടുമുട്ടും. അവർ പ്രവചിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും. നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും. മറ്റൊരു മനുഷ്യനായി നീ മാറും. ഇവ സംഭവിക്കുമ്പോൾ യുക്തം പോലെ ചെയ്തു കൊള്ളുക. ദൈവം നിന്നോട് കൂടെയുണ്ട്. എനിക്ക് മുൻപേ ഗിൽഗാലിലേക്ക് നീ പോകണം. ദഹനബലികളും സമാധാന ബലികളും അർപ്പിക്കാൻ ഞാനും വരുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ വന്ന് കാണിച്ചു തരുന്നതുവരെ ഏഴു ദിവസം നീ കാത്തിരിക്കുക. സാവൂൾ സാമുവലിന്റെ അടുക്കൽ നിന്ന് പോകാൻ തിരിഞ്ഞപ്പോൾ ദൈവം അവന് ഒരു പുതിയ ഹൃദയം നൽകി. സാമുവൽ പറഞ്ഞതെല്ലാം അന്ന് തന്നെ സംഭവിച്ചു. സാവൂളും ഭൃത്യനും ഗിബയായിലെത്തിയപ്പോൾ പ്രവാചക ഗണത്തെ കണ്ടു. ഉടൻ ദൈവത്തിന്റെ ആത്മാവ് അവനിൽ ശക്തമായി പ്രവർത്തിച്ചു. അവനും അവരോടൊത്ത് പ്രവചിച്ചു. സാവൂളിനെ മുൻപ് അറിയാമായിരുന്നവരെല്ലാം അവൻ പ്രവചിക്കുന്നത് കണ്ടപ്പോൾ പരസ്പരം ചോദിച്ചു, കിഷിന്റെ മകന് എന്തുപറ്റി? സാവൂളും പ്രവാചകനോ? അവിടുത്തെ കാരിൽ ഒരാൾ ചോദിച്ചു, അവരുടെ പിതാവാരാണ്? അങ്ങനെ സാവൂളും ഒരു പ്രവാചകനോ എന്നത് ഒരു പഴഞ്ചൊല്ലായി തീർന്നു. പ്രവചനം കഴിഞ്ഞ് അവൻ മലമുകളിലെത്തി. സാവൂളിന്റെ പിതൃസഹോദരൻ അവനോടും ഭൃത്യനോടും ചോദിച്ചു, നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? കഴുതകളെ തിരക്കി പോയതായിരുന്നു. അവയെ കാണായികയാൽ ഞങ്ങൾ സാമുവലിന്റെ അടുക്കൽ പോയി എന്ന് അവൻ പറഞ്ഞു.
സാമുവേൽ നിങ്ങളോട് എന്തു പറഞ്ഞു എന്ന് അവൻ ചോദിച്ചു. സാവൂൾ പറഞ്ഞു, കഴുതകളെ കണ്ടുകിട്ടിയെന്ന് അവൻ ഞങ്ങളോട് പറഞ്ഞു. എന്നാൽ താൻ രാജാവാകാൻ പോകുന്നതിനെ പറ്റി സാമുവേൽ പറഞ്ഞതൊന്നും അവനോട് പറഞ്ഞില്ല. സാമുവേൽ ജനത്തെ മിസ്പായിൽ കർത്താവിന്റെ സന്നിധിയിൽ വിളിച്ചുകൂട്ടി ഇസ്രായേൽ ജനത്തോട് അവൻ പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രായേലിനെ ഈജിപ്തിൽ നിന്ന് ഞാൻ കൊണ്ടുവന്നു. ഈജിപ്തുകാരുടെയും നിങ്ങളെ പീഡിപ്പിച്ചിരുന്ന സകല രാജാക്കന്മാരുടെയും കൈകളിൽ നിന്ന് നിങ്ങളെ ഞാൻ മോചിപ്പിച്ചു. എന്നാൽ എല്ലാ ദുരിതങ്ങളിലും അത്യാഹിതങ്ങളിലും നിന്ന് നിങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തെ ഇന്ന് നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നു. ഞങ്ങൾക്കൊരു രാജാവിനെ വാഴിച്ചു തരിക എന്ന് നിങ്ങൾ ആവശ്യപ്പെട്ടു. അതുകൊണ്ട് ഇപ്പോൾ ഗോത്രത്തിൻ്റെയും കുലത്തിൻ്റെയും ക്രമത്തിൽ കർത്താവിൻ്റെ മുൻപിൽ നിൽക്കുവിൻ. അനന്തരം സാമുവേൽ ഇസ്രായേൽ ഗോത്രങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി കുറിയിട്ട് ബെഞ്ചമിൻ ഗോത്രത്തെ എടുത്തു. ബെഞ്ചമിൻ ഗോത്രത്തിലെ കുടുംബങ്ങളെയെല്ലാം തൻ്റെ അടുക്കൽ വരുത്തി. മത്രി കുടുംബത്തിനാണ് കുറി വീണത്. അവസാനം മത്രി കുടുംബാംഗങ്ങളെ ഓരോരുത്തരെയും വരുത്തി. കിഷിന്റെ മകനായ സാവൂളിനെ കുറിയിട്ട് സ്വീകരിച്ചു. എന്നാൽ അവർ അന്വേഷിച്ചപ്പോൾ അവനെ കണ്ടില്ല. അവൻ ഇവിടെ വന്നിട്ടുണ്ടോ എന്ന് അവർ കർത്താവിനോട് ചോദിച്ചു. അവൻ ഇതാ ഭാണ്ഡങ്ങൾക്കിടയിൽ ഒളിച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അവർ ഓടിച്ചെന്ന് അവനെ കൂട്ടിക്കൊണ്ടുവന്നു. ജനമധ്യേ നിന്നപ്പോൾ മറ്റാരെയും കാൾ അവന്റെ ശിരസും തോളും ഉയർന്നു നിന്നിരുന്നു. സാമുവേൽ ജനക്കൂട്ടത്തോട് ചോദിച്ചു, കർത്താവ് തിരഞ്ഞെടുത്തവനെ നിങ്ങൾ കാണുന്നില്ലേ? അവനെ പോലെ മറ്റാരുമില്ല. അപ്പോൾ രാജാവ് നീണാൾ വാഴട്ടെ എന്ന് ജനം ആർത്തുവിളിച്ചു. അനന്തരം സാമുവേൽ രാജധർമ്മത്തെ പറ്റി ജനങ്ങളോട് പറഞ്ഞു. അതെല്ലാം ഒരു പുസ്തകത്തിലെഴുതി കർത്താവിന്റെ മുൻപിൽ വച്ചു. പിന്നീട് ജനത്തെ അവരവരുടെ വീടുകളിലേക്ക് പറഞ്ഞയച്ചു. സാവൂളും ഗിബിയായിലുള്ള തന്റെ ഭവനത്തിലേക്ക് മടങ്ങി. ദൈവത്താൽ പ്രചോദിതരായ ഏതാനും യുദ്ധവീരന്മാരും അവനെ അനുഗമിച്ചു. എന്നാൽ ചില കുബുദ്ധികൾ ചോദിച്ചു, നമ്മെ രക്ഷിക്കാൻ ഇവന് സാധിക്കുമോ? അവർ അവനെ അധിക്ഷേപിച്ചു. കാഴ്ചയൊന്നും അവർ കൊടുത്തുമില്ല. അവൻ അത് ഗൗനിച്ചില്ല.